ആലുവയിലെ നടിയുടെ പരാതിയിൽ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിനും അതുപോലെ തന്നെ അവതാരിക അഞ്ജലിക്കുമെതിരെ കേസെടുത്തിരിക്കുകയാണ് നെടുമ്പാശ്ശേരി പോലീസ്. ഇതിനെക്കുറിച്ച് FB പേജിൽ ഈ നടി കുറിച്ചത് ഇങ്ങനെയാണ്. അതിരാവിലെ വന്ന് റിപ്പോർട്ടർ അഞ്ജലിയും ക്യാമറമാനും ഫ്ളാറ്റിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഉറങ്ങുന്ന എന്നെ അവൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു SIT കൂടെ പുറത്തുപോയി എന്ന് പറയാൻ. മോൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഗൗനിക്കാതെ ഹാളിലോട്ട് അതിക്രമിച്ച് കയറി സോഫയിലിരിക്കുകയും മമ്മിയെ വിളിക്കാൻ പറയുകയും തുടർന്ന് ഞാൻ ഡ്രസ് ചെയ്തു വന്നപ്പോൾ അരുൺകുമാർ മീഡിയയിൽ അനാവശ്യ കാര്യങ്ങൾ അതിജീവതയോട് ചോദിച്ചു. അപമാനിച്ച് ട്രയൽ നടത്തിയതിന്റെ പേരിൽ റിപ്പോർട്ടർ ചാനലിന്റെ അരുൺ, അഞ്ജലി, ക്യാമറമാൻ എന്നിവർക്കെതിരെ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു. ഇങ്ങനെയാണ് ഈ നടി FBയിൽ കുറിച്ചിട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ നടിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്കെതിരെ കേസെടുത്തിരുന്നു. അങ്ങനെയുള്ള കേസുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ അരുൺകുമാറിനെതിരെയും കേസ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവർ മറുനാടൻ മലയാളി എന്ന ചാനലിലെ ഷാജൻ സക്രിയക്കെതിരെയും കേസ് കൊടുത്തത്. അതിനുശേഷമാണിപ്പോൾ ഡോക്ടർ അരുൺകുമാറിനെതിരെയും ഈ കേസ് ഇവർ കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ചാനലുകളിൽ തന്നെ പീഡിപ്പിച്ചവരുടെ പേരുകൾ ഇവർ ഓരോ ഇൻ്റർവ്യൂവിലും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഓരോരുത്തർക്കെതിരെയും ഇവർ കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നടൻ ജയസൂര്യക്കെതിരെ ഇവർ കൊടുത്ത കേസ് വലിയ വിവാദമായിരുന്നു. എന്നാൽ ഇതിനൊരു ഉത്തരം ആദ്യമൊന്നും ജയസൂര്യ നൽകിയിരുന്നില്ല. അത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം ജയസൂര്യ ഇതിനൊരു റിപ്ലൈ കൊടുക്കുകയും എന്നാൽ തൻ്റെ FB പേജിൽ അത് ഷെയർ ചെയ്തുകൊണ്ട് പച്ചക്കള്ളമാണ് ജയസൂര്യ പറയുന്നതെന്നും അങ്ങനെയല്ല എന്നും പറഞ്ഞുകൊണ്ട് തെളിവുകൾ ഇവർ നിരത്തി. അതോടുകൂടി പലർക്കും ഇവരിലുള്ള വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഓഡിയൻസിൽ ഇവർ കൊടുത്ത കേസിനെ പറ്റിയിട്ടുള്ളത്. ആദ്യമൊക്കെ ഇവർ പറയുന്നതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞ പ്രേക്ഷകർ തന്നെ പിന്നീട് ഇവർ പറയുന്നതിലെല്ലാം കാര്യമുണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവർക്കെതിരെ പറയുന്ന എല്ലാവർക്കുമെതിരെ കേസ് കൊടുത്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് സോഷ്യൽ മീഡിയയിൽ അരുൺകുമാറും അതുപോലെ തന്നെ ഈ നടിയും തമ്മിലുള്ള സംവാദങ്ങളും വൈറലായി മാറിയിരുന്നു. നടൻ മുകേഷുമായി ബന്ധപ്പെട്ട കേസിലാണ് അരുൺകുമാർ ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചത്. എന്നാൽ അതിനുള്ള മറുപടികൾ ഇവർ കൊടുത്തതും എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. അതോടുകൂടി ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ വരാൻ തുടങ്ങി. അതിനുശേഷമാണ് അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കുമെന്ന് ഇവർ പറഞ്ഞത്. ഇപ്പോൾ കൊടുത്ത കേസിൽ തന്റെ അനുവാദമില്ലാതെ അതിക്രമിച്ച് വീട്ടിൽ കയറിയെന്നും അതുകൂടാതെ ലൈവ് ഇട്ടുമെന്നുമൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ബീന ആന്റണിക്കെതിരെ ഒരു വോയിസ് പുറത്തുവിടുകയും ബീന ആന്റണിക്കും സ്വാസികയ്ക്കും അതുപോലെ തന്നെ ബീന ആന്റണിയുടെ ഭർത്താവായ മനോജിനുമെതിരെയും ഈ വ്യക്തി കേസ് കൊടുത്തിരുന്നു. ഇതുപോലെ തന്നെ സ്വന്തം ബന്ധു കൊടുത്തൊരു പോക്സോ കേസും ഈ ആലുവ സ്വദേശിയായ നടിക്കെതിരെ ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും ഈ കേസുകളെല്ലാം എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.